ഏതായാലും ഈ താലിബാനിസം അവസാനിപ്പിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ കാന്തവര് ഉസ്താദിനെപ്പോലുള്ള മാന്യന്മാരായ മുസ്ലിം നേതാക്കളുണ്ട്, പാണക്കാട് തങ്ങളെപ്പോലുള്ള നേതാക്കന്മാരുണ്ട്, അവരൊക്കെ ഇടപെടണം. ഈ താലിബാനിസ്റ്റുകളെ തള്ളിപ്പറയണം, മനസ്സിലായില്ലേ? അതല്ലാതെ ഈ വൃത്തികേട് കാണിക്കുന്നവരെ പെൺകുട്ടികളെ പ്രലോഭിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അതിനുശേഷം ഈ സിറിയെ കൊണ്ട് താലിബാന് പണയം വെക്ക, താലിബാന് കളിപ്പാട്ടമായി കൊടുക്കുന്നവരെയൊക്കെ ഇസ്ലാമിന്റെ പേരിൽ പാടില്ല. അവരെ ഇസ്ലാം മതത്തിൽ നിന്ന് അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട്, താലിബാനിസ്റ്റുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നടപടി ഈ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഇത്രേ പറയാറുള്ളൂ. സംശയം എന്താ? പോലീസ് എന്താ പറയുന്നത്? കോട്ടയം പത്തനംതിട്ട എസ് പി പെൻഷൻ പറ്റിയ എസ് പി സൈമൺ എന്നാ തോന്നി അല്ലേ, കെ ജി സൈമൺ. അങ്ങനെ എന്നാ പറഞ്ഞ്? എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളിപ്പോ പറയാമല്ലോ. അപ്പം എസ് പിക്ക് അറിയാമെന്ന് പറയുമ്പോൾ അതിന് അർത്ഥം ക്ലിയറായില്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അതും ഇതുപോലെ താലിബാനിസം തന്നെയാണ്. എന്നെ എനിക്കറിയാവുന്ന കാര്യം ബോധ്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറയുന്നത്, 100% തെളിവായിട്ട് അറിവില്ലാത്ത പറയുന്നില്ല. പക്ഷേ ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ട പെൺകുട്ടിയാണ്. എത്ര വേണം? തീക്കൊയ്യുന്നുണ്ട്, തടലാട്ടുന്നുണ്ട്. എനിക്ക് നേരിട്ടറിയാം, അതുകൊണ്ട് ഞാനിത് പറയുന്നത്. ഇത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന്, വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് ആ യഥാർത്ഥം എന്താണെന്നറിയാം? നിങ്ങളും ഷാലുവെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ജയ എന്താണെന്നറിയാം? നിങ്ങളിൽ ഒരാളുടെ ഒരു സഹോദരി ഇങ്ങനെ പോകുമ്പോഴേ ആ വേദന നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വേദന മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഇതിൻ്റെ പരാതിയായിട്ട് എൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. അവരാണ് ബിഷപ്പിൻ്റെ അടുത്ത് പോയി പരാതി പറയുന്നത്, അതുകൊണ്ടാണ് ബിഷപ്പ് ഇത് പറഞ്ഞത്. ഇന്നലെ വരെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞ് 2-3 ദിവസമായിട്ട് കാണുന്നില്ല. അത് കഴിയുമ്പോൾ ഫോണിൽ വിളിക്കുകയാണ്. കൊച്ചിനെ പോലീസ് കൊടുത്ത് അന്വേഷണം നടക്കുമ്പോഴത്തേക്ക് കൊച്ചു വിളിക്കുകയാണ്. നേരത്തെ പപ്പ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന കൊച്ച് പെങ്കൊച്ച് കയറി, അത്താ അത്തായി ഞാൻ മുസ്ലിമായി, അങ്ങോട്ടില്ലെന്ന് പോരെ. അതുകൊണ്ട് കേസാ സ്വാഭാവിക അത്താവിളി കേൾക്കുമ്പോൾ തന്നെ അപ്പം ബോധം കെടുക്കുക, ഇതെന്തിടപാടാന്ന്. പിന്നെയാണ് പടം അയച്ചു കിടുന്നത്, ഏത് തലത്തൊട്ടുകൊണ്ട് പുറത്താക്കകത്ത് ഫോട്ടോ കൂടെ അയച്ചു കൊടുക്കുക. ഇങ്ങനെ പല കേസുകൾ വന്ന് മാതാപിതാക്കന്മാരുടെ കരച്ചിൽ കണ്ട് മടുത്തുകൊണ്ടാണ് പിതാവ് പറഞ്ഞത് സൂക്ഷിക്കണം. അല്ലാതെ ഒരു മതത്തെയും കുറ്റപ്പെടുത്തിയില്ല, ഒരു മതവും ഇതിൻ്റെ ആളെന്ന് പറഞ്ഞില്ല. സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്രയും പോലെ ചാടേണ്ട കാര്യമുണ്ടോ? അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഞാനേ ഇത്രയും പറയുന്നുള്ളൂ, ഇത്രയും പോലും ആരും പറയുന്നില്ല. ഇത്രയെങ്കിലും പറയണ്ടേ? ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഇത്രയും പറയുന്നു. അതാണ് പറഞ്ഞ് ഇത് നല്ലത്. ഈ പരിപാടി നടത്തുന്നവരെ, ഇവരെ നമ്മുടെ കാന്തപുരം ഉസ്താദും പാണക്കാട് താങ്കളും കൂടെ തള്ളിക്കളഞ്ഞാൽ മതി. ഇവന്മാർ ഞങ്ങളുടെ മുസ്ലിം സമുദായത്തിന് അപമാനമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. നമുക്ക് നേരിടാമല്ലോ. ഇവരൊക്കെ പരിപാടിപ്പിക്കുക, നിസ്സാര കാര്യമില്ലേ? താലിബാനിസം പിണറായി വിടുകയല്ല. പിണറായി എന്താ കാര്യം? പിണറായി ഇപ്പൊ അധികാരത്തിലേക്ക് ഈ താലിബാന്റെ പിന്തുണയോടെയല്ലേ? ഈ താലിബാനിസ്റ്റുകളല്ലേ പിണറായി കണ്ട് കസേരക്കേറ്റി ഇരുത്തിയിരിക്കുന്നത്? പിണറായിക്ക് നോ എന്ന് പറയാൻ കഴിയൂ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഭരണാധികാരിയുടെ പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞ് ഈ താലിബാനിസ്റ്റുകളിൽ അങ്ങനെ ചാടുകയല്ലേ? ഈ താലിബാൻ ബന്ധത്തിന്റെ, താലിബാൻ സി പി എം ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ഈരാറ്റുപേട്ടയുണ്ടായത്. അവിടെ കോൺഗ്രസ് 14 യു ഡി എഫും 9 സി പി എമ്മും 5 എസ് ഡി പി, അതായത് താലിബാൻകാർ, 5 താലിബാനിസ്റ്റുകളും 9 സി പി എമ്മും 9-5 വരുമ്പോൾ 14 വരുന്നുള്ളൂ. കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഒരു പെൺകുട്ടിയെ 2 ആഴ്ചയായി തട്ടിക്കൊണ്ട് പോയിരിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ കൊണ്ടത് പോലീസ് അകമ്പടിയോടുകൂടി ഹാജരാക്കി അവിശ്വാസത്തിൽ കൈപ്പൊക്കി 15, അതായത് 28-15 ആയിട്ട് യു ഡി എഫിന്റെ ഭരണം കളഞ്ഞു. എസ് ഡി പി ഐ വോട്ടില്ലെങ്കിൽ സി പി എമ്മിന്റെ അവിശ്വാസം എങ്ങനെ ജയിക്കുന്നത്? എന്നിട്ട് ഇപ്പൊ പറയുന്നത്, ഇപ്പൊ നമ്മുടെ മന്ത്രി പറയുന്ന എസ് ഡി പി ആയിട്ട് ഞങ്ങൾ ഒരു ബന്ധമില്ലെന്ന്. പിന്നെ ആരുമായിട്ടാ ബന്ധം? പിന്നെ എങ്ങനെ അവിശ്വാസം പാസ്സായത്? എസ് ഡി പി വോട്ട് ചെയ്യാതെ അവിശ്വാസം പാസ്സായത്? മനുഷ്യർ വർത്താനം പറയുന്നത് ഒരു മര്യാദ വേണ്ടേ? കണ്ണടച്ചിരിട്ടാക്കരുത്, മനുഷ്യരെ കോലാക്കുക, മോശമായി. ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുക
അടുത്ത കച്ചവടങ്ങളും കഴിഞ്ഞിരുന്നു. ഇപ്പോഴേ പറഞ്ഞേക്കാം, എസ് ഡി പി ഐക്ക് വോട്ട് വാങ്ങി സി പി എമ്മിന്റെ ആൾ മന്ത്രി മുനിസിപ്പാലിറ്റി മേടിക്കുന്ന പ്രശ്നമില്ല. കേട്ട എത്ര കറക്റ്റാ. എങ്ങനെ കൈപ്പത്ത് ചിഹ്നത്ത് ജയിച്ച ആളാ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥി? ഇടതുപക്ഷത്തിന് 9 പേരല്ല, എസ് ഡി പി വോട്ട് ചെയ്യും സി പി എം വോട്ട് ചെയ്യും, അവരെ ചെയർമാൻ ആക്കാൻ വേണ്ടി കളിക്കുക. എന്നിട്ട് പറയുക ഞങ്ങൾ എസ് ഡി പിയുടെ വോട്ട് വേണ്ട, അർത്ഥം മനസ്സിലായില്ലേ? മേടിക്കുന്ന ആരാ? കൈപ്പത്ത് ചിഹ്നം ജയിച്ചയാണ്. അവരാവശ്യം അവരിപ്പോ കാലുമാറ്റം കൈപ്പത്ത് ചിഹ്നത്ത് ജയിച്ചതാ, നിരോധന നിയമപ്രകാരം നടപടിയിലേക്ക് പോവും. പക്ഷേ ആ അവർക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ആരാ ഇങ്ങനെയാ? എന്നിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരെ പറയുന്നതിന് എസ് ഡി പി ആയി ഞങ്ങൾക്ക് ബന്ധമില്ല, വോട്ട് വേണ്ടെന്ന്. പക്ഷേ അവർക്ക് വേണ്ട വോട്ട് വേണ്ട ഈ കാലുമാരി വന്ന ആക്ക്. ഇത് കൂട്ട് കള്ളക്കച്ചവടം നാറി കച്ചവടം നടക്കല്ലേ ഈ സി പി എം? ഇത് എത്ര നാൾ നടക്കും? ഇത് അപമാനകരം. പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഇന്ന് വളരെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവിന് ഇതിനായിട്ട് വലിയ വിവരമില്ലായിരുന്നു. ആദ്യം ഇവരൊന്നും ആരും വിവരം പറഞ്ഞിരുന്നില്ലല്ലോ, കാര്യങ്ങൾ വിശദമായിട്ട് പഠിച്ചിരുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ആ പിതാവിൻ്റെ അരമന നടന്ന യാത്ര ഉൾപ്പെടെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആദ്യം അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല, എന്തോ പിതാവ് എന്തോ റോഡിലെങ്ങാണ്ട് പ്രസംഗിച്ച മാതിരി അദ്ദേഹത്തെ അറിയിച്ചത്. അതുകൊണ്ട് അദ്ദേഹം അത് അഗ്രഹിച്ചാൽ തെറ്റല്ലേ, അത് തെറ്റാന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അല്ല, പ്രതിപക്ഷ നേതാവിനെ അക്കാര്യത്തിൽ വലിയ കുറ്റപ്പെടുത്താനുള്ള കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ കാണാനില്ല, അയാൾ എവിടെ എനിക്കറിയാവോ? എനിക്കറിയത്തില്ല. മിണ്ടുന്നില്ല, ഏതായാലും കണ്ടില്ല. അവർ റോട്ടി പണി ജയിച്ചാക്കി പിന്നെ ഇട്ട് പോകാൻ പറ്റുമോ? അത് ഞാൻ അതിൽ കിടക്കുന്നില്ല, അത് വിട്ടേരെ നമുക്ക്. എസ് ഡി പി വോട്ട് കളിന്നല്ല പറയാം, ഞാൻ അങ്ങോട്ട് പറയാം കേട്ടോ. കേട്ടെ പറയട്ടെ, ഞാൻ പറയട്ടെ. എസ് ഡി പി നിങ്ങൾക്ക് കരുത്തിനകത്ത് ഞാൻ അങ്ങോട്ട് പറയാമെന്ന്. എസ് ഡി പിയുടെ 5 മെമ്പർമാരിപ്പോ ജയിപ്പിക്കാൻ കൂട്ടുന്നവനാണ് ഞാൻ. എന്നാ സംശയം? ആ എസ് ഡി പിയോട് വളരെ ചോദിച്ചിരുന്നവനാണ് ഞാൻ. കഴിഞ്ഞ ഇലക്ഷൻ, ഈ ഇലക്ഷനിൽ, അതിന് മുമ്പത്തെ 16 ഇലക്ഷനിൽ എസ് ഡി പി ആയിട്ട് ഒറ്റയിടത്ത് എന്റെ കൂടെ നടന്ന് മുഴുവൻ എസ് ഡി പി ക്കാരാണ്. പക്ഷെ അന്ന് അവരുടെ താലിബാനി സോറയിലില്ല, അവരുടെ കൈയും കാലും വെട്ടുന്നില്ല. കാഞ്ഞ നമ്മുടെ നമ്മുടെ മഹാരാജ് കോളേജിലെ അഭിമന്യു എന്ന് പറഞ്ഞ എസ് എഫ് ഐക്കാരനെ കുത്തിക്കൊന്നില്ല. തോമസ് മാഷ കൈ വെട്ടിയവന് ഒരു പ്രശ്നം ഉണ്ടായി, അത് പറയാൻ നീ ഒന്ന് അനുവദിക്കേ. തോമസ് മാഷ കൈ വെട്ടിയപ്പോ ഞാൻ അതിൽ ഇടപെടാതിരുന്ന കേക്ക് ഒന്ന് പറയാൻ അനുവദിക്കേ. തോമസ് മാഷ്ടറെ കൈവെട്ടിയ സംഭവത്തിന് മുമ്പ് ഒരു സംഭവമുണ്ട്. ആ ജോസഫ് മാഷ്ടർ, ഇയാളെ ചെമ്മലമറ്റക്കാരാ, നീ കരുത്ത ഭാര്യാനിക്കാട് എന്റെ നിയമനത്തിൽപ്പെട്ട ആളാ. ഇയാളെ ഇയാളെ അമ്മയെ നോക്കാതെ അമ്മ അവിടെ വീട്ടിൽ തന്നെയായി, മനസ്സിലായില്ലേ? അമ്മ തന്നെ. അയാളുടെ ഭാര്യ ഈ ജോസഫ് എന്ന് പറയുന്ന വാദ്യ അയാളുടെ പെങ്ങളും പെങ്ങളുടെ ഭർത്താവും കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റാന്ന് വാർത്തോട്. എന്റെ വീട്ടിൽ വന്ന് അമ്മ ഇങ്ങനെ ഗതികേടിലാകും. ഞാൻ പോയി ചെന്നപ്പോ അമ്മ ഗതികേടിലാണ്. ഞാൻ ഇയാളെ വിളിച്ചു, ഈ വാസ്ത്രേ അയാളല്ലേ ഒന്ന് നോക്കണ്ടേ? ആദായം വന്ന് മറിച്ചുകൊണ്ട് പോകും, അമ്മയ്ക്ക് കഴിഞ്ഞു കൊടുക്കണ്ടേ? അയാൾ കൊടുക്കാത്ത നിലപാട് കണ്ടു. ബലമായിട്ട് അയാളെ ഈരാറ്റോടെ വരുത്തി, ബലമായിട്ട് അയാൾ വരുത്തി അമ്മയുടെ കൂട്ടത്തിൽ കൊടുത്തു വിട്ടു. ആ അമ്മയുടെ സാന്നിധ്യത്തിൽ അയാളെ കൈവെട്ടിയത്. ഞാൻ അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്, മനസ്സിലായില്ലേ? ആ അമ്മയുടെ സാന്നിധ്യം, അമ്മയെങ്കിലും കൂടെ പള്ളി പോകുമ്പോഴാണ് കൈവെട്ടത്. അത് ഒരു ദൈവദൃഷ്ടിയായിട്ട് പോകുന്നു. പക്ഷേ അയാള് അമ്മയെ നോക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയ നിലപാട് സ്വീകരിച്ചാക്കി അമ്മയെ കൊടുത്തു വിട്ടു, അത് വേറെ വശം. പക്ഷേ എസ് ഡി പി എക്കാർക്ക് തന്നെ എസ് ഡി പി കാർ എന്തിനാ കൈവെട്ടുന്നു? അവർക്ക് തന്നെ നിയമം കേരളക്കാർ ആരെങ്കിലും അനുവദിച്ചിട്ടുണ്ട്. അവരെ അവർ ചെയ്ത് തെറ്റാണ്, ഞാൻ പിന്നെ മിണ്ടിയില്ലെന്നുള്ളതെന്ന്, മനസ്സിലായില്ലേ? പക്ഷേ അഭിമന്യനെ കൊന്നപ്പോ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞത് ശുദ്ധമര്യാദകളാണ്, താലിബാസമാണെന്ന് പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞത്, കാരണം ഇതാന്ന് പറഞ്ഞു. പറഞ്ഞു ഒരുമാതിരി ബോർഡുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്, മലയാളം ഭാഷ തന്നെയാണ് പറഞ്ഞത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ കുഴപ്പമാണ്, അല്ലെ? മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ കാരണം? അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. സ്വന്തം അമ്മയെ നോക്കാതിരുന്നു എന്നുള്ള പരാതി എനിക്കുണ്ട്. അതാ നാട്ടിലെല്ലാവർക്കും ഉണ്ട്, വാര്യാനിക്കാട് മേഖലയിൽ, തടനാട് പഞ്ചായത്തിലാണത്. നിങ്ങൾ പോയി അന്വേഷിക്കുന്ന ആളെ സംശയം ഉണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കോൺഗ്രസിന്റെ വക്താവല്ലോ, മനസ്സിലായി? ഞാൻ കോൺഗ്രസിന്റെ വക്താവല്ല, എനിക്കൊരു അഭിപ്രായമുണ്ട്.
കോൺഗ്രസിൽ ഇതുപോലെ എത്ര എണ്ണം പോയാലും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ചുക്കും വരാനില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ആരെല്ലാം പോയിട്ടു കോൺഗ്രസിൽ നിന്ന്? കോൺഗ്രസിൽ നിന്ന് ആള് പോയത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടെയാണ് മനുഷ്യൻ സ്നേഹിക്കുന്നത്. അത് അതിന് AICCയും DCCയും KPCCയും ഒക്കെ ഉണ്ട്. ഓരോരുത്തരും പൊക്കോണ്ടിരിക്കും. സ്ഥാനം കിട്ടാത്തവരെല്ലാം ചിലപ്പോൾ അങ്ങോട്ട് പോയെന്നിരിക്കും. ഈ അനിൽകുമാറൻ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കും. അതിനൊന്നും ഒരു പ്രസക്തിയില്ലെന്ന് കോൺഗ്രസ് പാർട്ടിയിൽ. നേരെ CPM ആണെ പുറത്തായാൽ പോയതാ. CPM അല്ലല്ലോ ഇത്, ഇത് ജനാധിപത്യ പാർട്ടിയല്ലേ. അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഒന്നും വരാനില്ല. എനിക്കോ ആരെ ആയിരിക്കും SDP പിന്തുണയോടെയല്ലേ അങ്ങനെ അധികാരത്തിൽ വന്നത്? അതിന്റെ പ്രശ്നമാണ്. സംശയം കിട്ടു പിണറായി അല്ലെങ്കിൽ ഇതുപോലെ പിന്തുണ കൊടുക്കുമോ ലോകത്താര്? ഞാൻ പറയുന്നത് ആ പ്രകടനം നിരോധിക്കണ്ടേ? ആ ഒരു മര്യാദ കാണിക്കണ്ടേ പിണറായി? അതിന് പകരം ആവശ്യത്തിൽ അന്തയ്ക്ക് വിളിച്ചോളാൻ പറഞ്ഞിരിക്കുക. മുദ്രാവാക്യം വിളിച്ച് പ്രകടനമായിട്ട് തിരുമേനി ആശ്രമം അരമനയുടെ അവിടം വരെ വരിക, പോലീസ് തടയുക, സന്തോഷം വരെ പോലെ തന്തയ്ക്ക് വിളിയും കഴിഞ്ഞ് തിരിച്ചു പോവുക. എന്ത് ന്യായം? എല്ലാ രാഷ്ട്രീയ പാർട്ടി അവരവരുടെ മുതലെടുപ്പിന് ശ്രമിക്കുക. അതിന് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അത് BJP മുതലെടുക്കാതിരിക്കും നോക്കേണ്ടത് മറ്റുള്ള പാർട്ടിയുടെ കടമയാണ്. അങ്ങനെ പറയുന്നവർക്ക് പറയാം, മനുഷ്യാ നിന്റെ മനസ്സ്. നിങ്ങളൊരു തോന്നലാ, ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് തോന്നിയതാ? ആ പറഞ്ഞെങ്കിൽ അവരോട് പറഞ്ഞെങ്കിൽ എനിക്ക് സൗകര്യം ഉണ്ടായിട്ടാന്ന് പറഞ്ഞേ കേട്ടോ. PCR സാരമില്ല, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം. മനസ്സിലായില്ല, എനിക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്ന്. എന്നെ പഠിപ്പിക്കണ്ട. നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കൾ ഔദാരിക്കൊണ്ടല്ലോ ഞാൻ ജീവിക്കുന്നത്. നിങ്ങളിങ്ങളുടെ കാര്യം നോക്കുമ്പോൾ ഞാൻ കേട്ടു പറയുന്നതൊക്കെ, നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. അതൊക്കെ എൻ്റെ അടുത്തോട്ട് വേണ്ട. അതെങ്ങനെയാ എൻ്റെ കാര്യം എന്നറിയോ? എന്നാ അപ്പൻ്റെ പേരെന്ന? അച്ഛൻ ശ്രീകുമാർ. നിങ്ങളുടെ പേരെന്താ? ശ്രീജിത്ത്. ശ്രീജിത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അപ്പൻ്റെ പേര് എന്നെ ശ്രീകുമാർ അല്ലേ? അപ്പൻ്റെ പേരെന്നെ ശ്രീകുമാർ, ഇഷ്ടപ്പെട്ട പേരാണ്. അത് വിളിക്കുന്ന വലിയ സന്തോഷമല്ലേ? എന്ന് പറയാൻ ത്രിസംഗി എന്ന് ഇവൻ്റെയൊക്കെ വാപ്പായെ വിളിക്കുന്നതാണ്. ആ വാപ്പായ വിളിക്കുന്നത് എന്നെയും വിളിക്കുന്നു, സന്തോഷം. മനസ്സിലായില്ലേ? ഇവൻ്റെയൊക്കെ വാപ്പായെ അത്തായ വിളിക്കുന്നതാണ്. അത് എന്നെയും വിളിപ്പോൾ വിളിക്കുന്നു, എനിക്ക് സന്തോഷം. മനസ്സിലായില്ലേ? കുറഞ്ഞ മഠത്തിലെ കന്യാസ്ത്രീ എന്ന് പറയരുത്. സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഉടുപ്പ് ബലമായിട്ട് ഇട്ടുകൊണ്ട് കിടക്കുന്ന കുറെ മറ്റേ സാധനങ്ങൾ അത്രേ ഉള്ളൂ. അവരുടെ ആക്ഷേപത്തിൽ നിങ്ങൾക്കറിയാം, കൈക്കോട് മുമ്പ് സത്യാഗ്രഹം കുത്തിയിരുന്നവന്മാരല്ലേ? അതിനെപ്പറ്റി എനിക്ക് വർത്താനം പറയാം. ഞാൻ മനുഷ്യനോട് ചോദിച്ചു, എന്നോട് ചോദിക്കരുതെന്നു, വേറൊരിടത്ത് പോയി ചോദിച്ചു. അതിനുള്ള അഭിപ്രായം അത് എത്ര നാളായിരുന്നു കൈക്കോടതി മുമ്പ് കുത്തിയിരുന്ന് അറിയാമല്ലേ അതിൻ്റെ സ്വഭാവമൊക്കെ. ഞാൻ പറയണോ? എന്നെപ്പറ്റി അത് പറയിക്കണ്ട. ഇനി പറയിച്ച് അതിന് കേസ് വഴക്ക് വേണ്ട, അതുകൊണ്ട് മിണ്ടുന്നില്ലേ? എന്നാ ആരോപണം? എന്നാ ആരോപിച്ചു? ചുമ്മാ അവർക്ക് വട്ട് പിടിച്ച് വല്ലതും പറയുന്നത് അതിനൊക്കെ അതിന് പുറകെ കിടക്കാന്ന്. അവർ പറഞ്ഞ കള്ളത്തരമല്ല വല്ലതും പറഞ്ഞ്. അവര് ഹൈക്കോടതി മുന്നിൽ കുത്തിയിരുന്നോണ്ട് എന്നാ പറഞ്ഞത്? ബാങ്ക് പിതാവ് ബലാത്സംഗം ചെയ്യുന്നവരെ പറഞ്ഞില്ലേ? തെളിയിച്ചോ?